ഹായ്, ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫ്ലോ മീറ്റേഴ്സ്. എന്താണ് ഒരു ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫ്ലോ മീറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു മെഷർ ഫ്ലോ റേറ്റ് ഓഫ് എ ലിക്വിഡ് ഓർ ഗ്യാസ്. അതായത് ഒരു ലിക്വിഡിൻ്റെയോ ഗ്യാസിൻ്റെയോ ഒക്കെയുള്ള ഒരു അതിൻ്റെ ഒരു ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തുമാത്രം വാട്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു മീറ്റർ വയ്ക്കാറുണ്ട്. ആ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു ഫ്ലോ മീറ്റർ തന്നെയാണ്. ബെർനോലിസ് പ്രിൻസിപ്പിൾ. ഒരു ഫ്ലോ മീറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർനോലിസ് പ്രിൻസിപ്പിളാണ്. The Bernoulli's principle states that as the speed of a moving fluid increases, the pressure within the fluid decreases. ഓർക്കോ, ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ അതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു പൈപ്പിനകത്തൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പ്രഷർ കുറവായിരിക്കും. ഫ്ലൂയിഡിനകത്തുള്ള ആ പ്രഷർ കുറവായിരിക്കും എന്നാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ബെർനോലിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ മൂവിങ് ഫ്ലൂയിഡ് കംപ്രൈസിങ് ദ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലവേഷൻ ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് മോഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഈ ബെർനോലിസ് പ്രിൻസിപ്പിൾ പറയുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൂവിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ഓർക്കുക, ഒരു മൂവിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെല്ലാം കൂടെ ചേർന്നതായിരിക്കും? ഗ്രാവിറ്റേഷൻ എനർജി ഉണ്ടാവും, അതുപോലെ തന്നെ ആ ഫ്ലൂയിഡിൻ്റെ ആ പ്രഷർ, അതായത് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ വെയിറ്റും കൂടുന്നതനുസരിച്ചിട്ട് ആ ഫ്ലൂയിഡിനകത്തുണ്ടാകുന്ന ഫ്ലൂയിഡിൻ്റെ ആ പ്രഷറിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ അതും. പിന്നെ ആ ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജിയും ചേർന്നതാണ് എന്ത്? ആ ഒരു മൂവിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ആയിരിക്കും എന്നാണ് ബെർനോലിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പോൾ ബെർനോലിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്താണ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ മൂവിങ് ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റന്റ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഏതൊക്കെയാണ്? ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഫ്ലൂയിഡ് പ്ലസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് പ്ലസ് ദ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലവേഷൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഫോർമുല ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതിനകത്ത് വേർ പി എന്താണ്? പ്രഷർ, പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കൈനറ്റിക് എനർജിയാണ്. അതിൽ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ആൻഡ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പം ഈ പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ് ഇരിക്കുന്നതിൻ്റെ ഹൈറ്റ് എത്രമാത്രം ഹൈറ്റിന് മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് റോ ജി എച്ച്, റോ ജി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ദ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലവേഷനാണ് റോ ജി എച്ച്. അതിനകത്ത് ജി എന്തായിരിക്കും? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഹൈറ്റാണ് ഉള്ളത് എന്നാണ് അതിനകത്ത് നോക്കുന്നത്. ബെർനോലിസ് ഇക്വേഷൻ ഷോസ് ദ ബാലൻസ് ബിറ്റ്വീൻ പ്രഷർ വെലോസിറ്റി ആൻഡ് ഇലവേഷൻ. അപ്പം നമ്മളിവിടെ നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്ന ഒരു ഒരു പൈപ്പ് സിസ്റ്റമാണ്. അതിൻ്റെ രണ്ട് എൻഡിൻ്റെ ഡയമെൻഷന് രണ്ടും രണ്ടാണ് വ്യത്യാസമുണ്ട്. ഈ എൻഡിൻ്റെ ഡയമെൻഷൻ അല്ല, ഈ എൻഡിൻ്റെ ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. അതുകൂടാതെ ഗ്രൗണ്ടും ആയിട്ടുള്ള രണ്ട് എൻഡിൻ്റെയും ഹൈറ്റും രണ്ട് രണ്ടാണ്.
അതുപോലെ തന്നെ ബെർണോലിസ് ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്കറിയാം എന്ത് പി പ്ലസ് ഹാഫ് റോ ബി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അത് ഇക്വേഷൻ വൺ ആയിട്ട് കിടക്കുന്നു. അത് ബെർണോലിസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഇക്വേഷൻ. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു എൻഡ് നോക്കി, ഈ ഒരു എൻഡിൽ നോക്കുമ്പം ഈ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഈ എൻഡിന്റെ വെലോസിറ്റി, ഫ്ലൂയിഡ് വെലോസിറ്റി വി വണ്ണും, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രഷർ പി വണ്ണും, ഗ്രൗണ്ടും ആയിട്ടുള്ള ഹൈറ്റ് വൈ വണ്ണും ആണ് എന്ന് ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ എൻഡ് വണ്ണിൽ എങ്ങനെ എഴുതാൻ പറ്റും? പി വൺ പ്ലസ് ഹാഫ് റോ ബി വൺ സ്ക്വയർ പ്ലസ് റോ വൺ ജി വൈ വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇനി ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു എൻഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു എൻഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? പി ടു പ്ലസ് ഹാഫ് റോ ബി ടു സ്ക്വയർ പ്ലസ് റോ ടു ജി വൈ ടു എന്ന് എഴുതാൻ പറ്റും. കാരണം ഈ ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? വൈ ടു ആണ്. വെലോസിറ്റി, ഇതിനകത്തുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി വി ടു ആണ്. ഇവിടുത്തെ ഫ്ലൂയിഡിന്റെ പ്രഷറും എത്രയാണ് സെക്കൻഡ് എൻഡിലേത്? പി ടു ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം നോക്കി, ഈ ഒരു പൈപ്പ് സിസ്റ്റം ആണ്. അപ്പം ഇതിനകത്തൂടെ കൊടുക്കുന്ന അതേ ലിക്വിഡ് തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത്. ഒരേ മെറ്റീരിയൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടിടത്തെയും ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി സെയിം അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റോ വൺ ഈസ് ഈക്വൽ ടു റോ ടു ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ റോ എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ടുവിനെ എങ്ങനെ എഴുതി? പി വൺ ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് റോ ജി വൈ വൺ ഈസ് ഈക്വൽ ടു പി ടു ഹാഫ് റോ വി ടു സ്ക്വയർ പ്ലസ് റോ ജി വൈ ടു എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ഇക്വേഷനാണ് ബെർണോലിസ് ഇക്വേഷൻ എന്ന് സാധാരണയായിട്ട് പറയുക. ഓക്കെ. ബെർണോലിസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ, ദെൻ ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ഡിഫറെന്റ് ക്രോസ് സെക്ഷൻസ് ആർ ഈക്വൽ. എന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു പൈപ്പാണ് എന്നിരുന്നു, അതിൻ്റെ രണ്ട് എൻഡിലും രണ്ട് ഡയമെൻഷനാണ്. അപ്പം ഇതിനകത്തൂടെ പോകുന്ന ഇപ്പോൾ വെള്ളമോ അല്ലിക്കൂടെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്ട്രീം ലൈനിലാണിത് പോകുന്നത്. അപ്പം അങ്ങനെയാവുമ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇതിനകത്തുള്ള പാസ് ചെയ്യുന്ന, അതായത് ഇതിനകത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ അതേ മാസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഈ പൈപ്പിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ബെർണോലിസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റേറ്റ് ഓഫ് മാസ് എൻ്ററിങ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് മാസ് ലീവിങ് എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കി, ദ റേറ്റ് ഓഫ് മാസ് എൻ്ററിങ് എന്താണ്? റോ എ വൺ ബി വൺ ഡെൽറ്റ ടി. ഇതിനകത്ത് വി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ്? ഇതിനകത്തൂടെ പോകുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി. എ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, എൻഡ് വണ്ണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ റോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ്? ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഡ്യൂറേഷനാണ് ഈ ടൈം ഡ്യൂറേഷന് ആണ് ഇതിനകത്തൂടെ വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ ഈ ലിക്വിഡ് ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കി. അതുപോലെ ഇപ്പോൾ റേറ്റ് ഓഫ് മാസ് ലീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായിരിക്കും? റോ എ ടു വി ടു ഇൻറ്റു ഡെൽറ്റ ടി. എ ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ്? ഈ എൻഡ് ട്യൂവിൻ്റെ ഏരിയ. വി ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻഡ് ട്യൂവിലൂടെയുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റി. ഡെൽറ്റ ടി എന്താണ്? ആ ടൈം ഡ്യൂറേഷൻ. ഓക്കെ. അപ്പം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് എന്താണ് പറയുന്നത്? മാസ് എൻ്ററിങ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് മാസ് ലീവിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഫോറും ഫൈവും സെയിം ആണെന്നാണ്. അതായത് നമുക്ക് അപ്പം എന്തെഴുതാൻ പറ്റും? റോ എ വൺ ബി വൺ ഈസ് ഈക്വൽ ടു റോ എ ടു വി ടു എന്ന് എഴുതാം.
ശരിയല്ലേ? അപ്പൊ അതിന് റോയും റോയും സെയിം ആണ്. പോയി കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? A₁ V₁ is equal to A₂ V₂ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ഇക്വേഷനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുക. ഓക്കെ, ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റർ. ഈ ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്ററിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്ലോ പാസേജിൽ അഥവാ നമ്മുടെ ഈ ലിക്വിഡ് പാസ് ചെയ്യുന്ന ആ പൈപ്പിനിടയിലൊരു തടസ്സം, ഒരു ഒബ്സ്ട്രക്ടസ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ഒബ്സ്ട്രക്ടൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ടൽസിൻ്റെ രണ്ട് എൻഡിലും രണ്ട് പ്രഷർ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് സൈഡും തമ്മിൽ ഒബ്സ്ട്രക്ടൽസിൻ്റെ ഒരു എൻഡിലും അടുത്ത എൻഡും തമ്മിലൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. ആ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഫ്ലോ ഓഫ് റേറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ മൂന്ന് ടൈപ്പ് ആണ് ബേസിക് ആയിട്ടുള്ള ഫ്ലോ മീറ്റേഴ്സ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറിഫൈസ് മീറ്റർ, രണ്ടാമത്തെ വെഞ്ചുറി മീറ്റർ, അതുപോലെ ലാസ്റ്റ് വൺ ആയിട്ട് ഫ്ലോ നോസൽസ്. അങ്ങനെ മൂന്ന് ടെക്നിക്സ് ആണ് സാധാരണയായിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്ററുകളിൽ യൂസ് ചെയ്യുക. ഓറിഫൈസ് മീറ്റർ. അപ്പം ഈ ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിംഗ് ആണ്. ആ ഒരു റിംഗ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഓറിഫൈസ് ഇതാണ് ആ പ്ലേറ്റ് ഇവിടെ കാണുക, അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡാർക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഓറിഫൈസ് പ്ലേറ്റ്. ആ ഒരു പ്ലേറ്റ് ഇതിപ്പോൾ ഒരു പൈപ്പിനകത്തേക്ക് ഫിറ്റാക്കി ചേർത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ പ്ലേറ്റിൻ്റെ സെൻട്രൽ പൊസിഷനോട് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, ലിക്വിഡ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഫ്ലോ ഇങ്ങനെയാണല്ലോ, ഈ ഡയറക്ഷൻ ആണല്ലോ ഇവിടെ വന്നിട്ടുണ്ട്, നേരെ ഇങ്ങനെ കടന്നു പോവോ ഫ്ലോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു തടസ്സമുണ്ട്. അപ്പോൾ ആ വാട്ടർ ആണെങ്കിൽ വാട്ടർ, അല്ല ആ ലിക്വിഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടല്ലാതെ ഇവിടെ വരെ വന്നിട്ട് ഒരു തടസ്സമുണ്ട്. അതുകൊണ്ട് അത് ഈ വഴി കടന്ന് ഇങ്ങനെ കടന്നിട്ട് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ അത് പാസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. ഇതാണ് ഓറിഫൈസ് പ്ലേറ്റിനകത്ത് നടക്കുന്നത്. അപ്പം ഇവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഈ ഒരു സൈഡിലുള്ള പ്രഷർ ആയിരിക്കില്ല ഇവിടുത്തെ ഒരു പ്രഷർ. അതായത് ഈ ഒരു സൈഡിലെ പ്രഷർ P₁, ഈ ഒരു സൈഡിലെ പ്രഷർ P₂ ആണെങ്കിൽ ഈ P₁ ആയിരിക്കില്ല P₂. രണ്ട് പ്രഷറും രണ്ടായിരിക്കും. ഈ P₁ - P₂ എന്ന് പറഞ്ഞ ആ ഒരു പ്രഷർ ഡിഫറൻസ് ഏതിന് പ്രൊപ്പോർഷനായിരിക്കും? ഇതിനകത്തൂടെയുള്ള ലിക്വിഡിൻ്റെ ഫ്ലോയ്ക്ക് പ്രൊപ്പോർഷനായിരിക്കും. അപ്പോൾ ഓർക്കുക, ഇപ്പം ഇതിനകത്തൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കി ഇതിനകത്തൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമോ? ഇല്ല. കാരണം ഇവിടെ ഒരു തടസ്സമുണ്ട്. അപ്പം അത് ഈ ഒരു വഴി ഇങ്ങനെ വളഞ്ഞായിരിക്കും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് തിരിഞ്ഞിങ്ങനെ വന്ന് കയറിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഓറിഫൈസ് പ്ലേറ്റിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ PVC-ക്കകത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്നാ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എൻഡിലും ഇത് പൈപ്പാണ് കേട്ടോ, ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിലുള്ള ആ ഒരു പ്രഷർ ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു സൈഡിലെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിരിക്കും, ഇത്തിരി കൂടും. കാരണം എന്താണ്, ആ പോരുന്ന വഴിക്ക് ഒരു തടസ്സം വരുന്നുണ്ട്, ഈ ഓറിഫൈസ് പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്, ഒരു തടസ്സം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ ആ ഒരു പ്രഷർ ഇങ്ങനെ കൂടുതലായിരിക്കും. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും എന്താ, ഇതിൻ്റെ ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ നേരെ ഈ ഒരു സൈഡ് വരുമ്പോഴത്തേക്കും പ്രഷർ കുറവായിരിക്കും. കാരണം ഓൾറെഡി ഈ പ്രഷറിനെ ആരാ തടഞ്ഞു നിർത്തിയേക്കുവാണല്ലോ, സോറി, ഈ ലിക്വിഡിനെ ആരാ തടഞ്ഞു നിർത്തിയേക്കുന്നത്? ഈ ഓറിഫൈസ് പ്ലേറ്റാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു എൻഡിൽ പ്രഷർ നോക്കി ഇങ്ങനെ കുറവായിരിക്കും. അപ്പോൾ ഇത് ഇത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഈ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു നല്ല പ്രഷർ കുറവായിരിക്കും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താവും, അതിൻ്റെ ആ ഒരു ഫ്ലോ കുറയുന്നതുകൊണ്ട് വീണ്ടും ആ പ്രഷർ കൂടി ഒരുവിധം വന്ന് നിൽക്കും. പക്ഷെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു സൈഡും തമ്മിൽ ഒരു ഒരുവിധം തരക്കേടില്ലാത്ത ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഒരു പെർമനൻ്റ് പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇത് അതായത് ഒരു PD ഇത് കാണിച്ചിരിക്കുന്നതാണ്, ഈ ഒരു പെർമനൻ്റ് ഇത്രമാത്രം ഒരു പ്രഷർ ഡിഫറൻസ് രണ്ട് എൻഡ് തമ്മിലുണ്ടാകും. അതാണ് ഈ ഓറിഫൈസ് പ്ലേറ്റിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് തോന്നുന്നു പ്രഷർ ഡിഫറൻസ് വരുന്നതുകൊണ്ട് എന്താണ് മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന്, കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്ലോയെ അത് ബാധിക്കും, ലിക്വിഡിൻ്റെ ഫ്ലോയെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ആ അളവുള്ള ലിക്വിഡ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൂടുതൽ പ്രഷർ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ലിക്വിഡിൻ്റെ ഫ്ലോയെ കൂട്ടിയെടുത്ത് അല്ലെങ്കിൽ ആ നാച്ചുറൽ ആ നോർമൽ റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമുക്ക് പറയാൻ സാധിക്കും, ദ ഫ്ലോ റേറ്റ് ഓഫ് ദ ലിക്വിഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഓറിഫൈസ് പ്ലേറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ
ഫ്ലോറൈറ്റിനെയാണ് നമ്മുടെ ലിക്വിഡിന്റെ ഫ്ലോറൈറ്റിനെയാണ് എന്ത് ബാധിക്കുന്നത്? മെഷർമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഓറിഫൈസ് പ്ലേറ്റ് ബാധിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രോബാക്കിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓറിഫൈസ് പ്ലേറ്റിൽ പലതരം ഡിസൈൻ മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് വെഞ്ചുറി മീറ്ററും അതുപോലെ തന്നെ ഫ്ലോ നോസിൽ ടൈപ്പ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വെഞ്ചുറി മീറ്റർ. അപ്പോൾ ഈ വെഞ്ചുറി മീറ്റർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പൈപ്പ് സിസ്റ്റമാണ്, ഈ പൈപ്പാണ്. അപ്പം ഈ ഓറിഫൈസിന് പകരം അത് ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിളാണ് വെക്കുന്ന പൈപ്പിൽ. അപ്പോൾ ഈ പൈപ്പ് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഒരു പീസ് ആയിട്ട് വെക്കുന്നതിന് ഇവിടെ നോക്കി ഗ്രാജുവലായിട്ട് അതിനൊരു ചേഞ്ച് വരുത്തുവാണ്, ഒരു തടസ്സം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ തടസ്സം എങ്ങനെയാണ്, ഗ്രാജുവലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഗ്രാജുവലായിട്ട് ഒരു തടസ്സം കൊടുക്കുന്നു, അപ്പോഴും ചെറിയൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. ആ പ്രഷർ ഡിഫറൻസ് ഏതിൻ്റെ പ്രൊപ്പോർഷനായിരിക്കും? ഇതിനകത്തുള്ള ഫ്ലോ റേറ്റിന് പ്രൊപ്പോർഷനായിരിക്കും. അപ്പം സഡനായിട്ടൊരു ഒബ്സ്റ്റക്കിൾ അല്ലാതെ ഒരു ഗ്രാജുവലായിട്ടുള്ള ഇത് വരുന്നത് കൊണ്ട് എന്താണ് ആ ഒരു പെർമനൻ്റ് പ്രഷർ ഡിഫറൻസ് രണ്ടെൻറ്റിലും ഉള്ളതിനെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്ലോ നമ്മുടെ ലിക്വിഡ് ഫ്ലോ റേറ്റിൻ്റെ നമുക്ക് കൂട്ടാൻ സാധിക്കും ഇവിടെ ഓറിഫൈസ് പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നോസിൽ പ്ലേറ്റ്, ഈ നോസിൽ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓറിഫൈസ് മീറ്ററിൻ്റെയും അതുപോലെ തന്നെ വെഞ്ചുറി മീറ്ററിൻ്റെയും ഒരു കോമ്പിനേഷൻ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ഓറിഫൈസ് പ്ലേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ഈ പൈപ്പ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് നേരെ കൊണ്ടുവന്നിട്ട് ഓറിഫൈസ് പ്ലേറ്റ് അങ്ങോട്ട് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുക. അതേ സ്ഥാനത്ത് വെഞ്ചുറി മീറ്റർ ആണെങ്കിലും ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു, ഡയമീറ്റർ കുറച്ച് കൊണ്ടുവരുന്നു, എന്നിട്ട് സഡനായിട്ട് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ ഈ ഒരു എൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നെറ്റ് ഇഫക്റ്റ്, ഇവിടുത്തെ ഈ ഒരു ഷേപ്പ് എന്തായി, ഒരു നോസിൽ ഷേപ്പായി. അപ്പം ആ ഒരു രീതിയിലാണ് നോസിൽ പ്ലേറ്റിന് വർക്കിംഗ്. അപ്പം ഈ ഒരു എൻഡിലും ഈ ഒരു എൻഡിലും എന്തുണ്ട്, ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ അത് നമ്മളെ ഓറിഫൈസ് പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു പെർമനൻ്റ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോസിൽ പ്ലേറ്റ് ടൈപ്പ് മീറ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറൈറ്റിനെ നമ്മുടെ ഓറിഫൈസ് പ്ലേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള രീതിയിൽ ഫ്ലോറൈറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഓറിഫൈസ് പ്ലേറ്റും അതുപോലെ വെഞ്ചുറി മീറ്ററും നോസിൽ പ്ലേറ്റും തമ്മിൽ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ എൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഈ മൂന്നിനെ ഒന്നിച്ചൊരു സ്ലൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി ഓറിഫൈസ് പ്ലേറ്റ് എന്നാ നടക്കുന്നത്, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓറിഫൈസ് പ്ലേറ്റ്, അതായത് ഇത് പൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ ഇടയ്ക്ക് നടുക്ക് എന്ത് ചെയ്യും, ഒരു പ്ലേറ്റ് ഇങ്ങനെ ഈ ബ്ലാക്ക് ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ്, ഇതൊരു സർക്കിൾ രീതിയിലുള്ള ഒരു ഡിസ്ക് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ, ഒരു പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിനകത്തോട്ടുള്ള ഫ്ലോ എങ്ങനെ പോകും, വാട്ടർ ഫ്ലോ ആണെങ്കിൽ ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഈ ഇവിടെ എന്തുണ്ടാവും, ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ലിക്വിഡിന് ഫ്ലോ ഉണ്ടാവുമോ, ഇല്ല അവിടെ നിന്നോളും. അതുപോലെ ഇവിടെയുള്ള ലിക്വിഡിന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമോ, ഇല്ല അത് ഇവിടെ അങ്ങ് നിന്നോളും, ഇവിടെ ഒരു പ്രഷർ പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലോ എങ്ങനെയായിരിക്കും വരിക, ഇവിടെ നിന്ന് പറയുന്ന ലിക്വിഡ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് പോകും, ഇവിടെ നേരെ പോകും, ഇവിടെ നിന്നുള്ള ലിക്വിഡ് ഈ രീതിയിൽ ഇങ്ങനെ അങ്ങ് പോകും. രണ്ട് എൻഡിലും ഈ ഒരു എൻഡിലും ഈ ഒരു എൻഡും തമ്മിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, പി വണ്ണും പി ടുവും തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ആ പ്രഷർ ഡിഫറൻസ് ഫ്ലോ റേറ്റിന് പ്രൊപ്പോർഷനായിരിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻഡും ഈ എൻഡും തമ്മിൽ എന്തായിരിക്കും, നല്ലൊരു പ്രഷർ ഡിഫറൻസ് പെർമനൻ്റ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അത് നമ്മുടെ നമ്മുടെ ലിക്വിഡിൻ്റെ ഫ്ലോയെ അത് ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഞ്ചുറി മീറ്റർ കൊണ്ടുവന്നത്. അപ്പോൾ വെഞ്ചുറി മീറ്റർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ആ പൈപ്പിനെ സഡനായിട്ട് ഇങ്ങനെ നടക്കൊരു തടസ്സം വെക്കുന്നതിന് വരെ ഇതിൻ്റെ ഗ്രാജുവലായിട്ട് അതിൻ്റെ ഷേപ്പിനെ ഇങ്ങനെ അങ്ങ് ചെറുതാക്കും. അപ്പോൾ ഈ ഒരു രീതിയിലങ്ങ് ചെറുതാക്കി. അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന വെള്ളം എന്ത് ചെയ്യും, ഇല്ല ലിക്വിഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അവൻ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഡി വഴി അങ്ങ് പൊക്കോളും. അതൊക്കെ ഇവിടുത്തെ ഒന്നും തടഞ്ഞു നിൽക്കുന്നില്ല, ലിക്വിഡ് നേരെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോളും. അപ്പോൾ അതിനുശേഷം ഈ സൈഡിലുള്ള പ്രഷറും ഈ സൈഡിലുള്ള പ്രഷറും നമ്മൾ പ്രഷർ ചെയ്യുന്നുണ്ട് പ്രഷർ സെൻസേഴ്സ് വെച്ചിട്ട്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും, ഇതിനകത്തുള്ള ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഈ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് തീരെ വളരെ കുറവായിരിക്കും.
അപ്പം അതിൻ്റെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോസിൽ പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈപ്പിൻ്റെ ഇവിടെ ഗ്രാജുവൽ ആയിട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് സൈസ് കുറച്ചുകൊണ്ടിരും, ഇതാണ് ഇങ്ങനെ സൈസ് കുറച്ചുകൊണ്ടിരും. എന്നിട്ട് സഡൻ ആയിട്ട് എന്ത് ചെയ്യും, സാറിന് പൈപ്പ് സിസ്റ്റത്തിലേക്ക് ഇന്നപോലെ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നോക്കിയൊരു പെൻസിലിൻ്റെ അല്ല ഒരു പേനയുടെ നോസിലിൻ്റെ ഷേപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് വാട്ടർഫോൾ ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിൽ നിൽക്കും. അപ്പം നോക്കി ഇവിടെ വരുന്ന വെള്ളമാണ് അല്ലെങ്കിൽ ലിക്വിഡ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പാസ് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ലിക്വിഡ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല, ഇവിടെ കാര്യമായ പ്രഷർ ഉണ്ടാവില്ല, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല. അവസാനത്തിൽ ഇവിടെ ഉള്ളതോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ രണ്ട് എൻഡ് തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ ആ പ്രഷർ ഡിഫറൻസ് അല്ലെ പെർമനൻ്റ് പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ നമ്മുടെ ഈ ഓറിഫൈസ് പ്ലേറ്റിന് അത്രയും പെർമനൻ്റ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രമാത്രം ഫ്ലോയെ എന്ത് ബാധിക്കില്ല, ഇത് നമ്മുടെ ഫ്ലോ റേറ്റിനെ ന്യൂസിൽ പ്ലേറ്റ് ടൈപ്പ് ബാധിക്കില്ല എന്നുള്ളത്. അപ്പം ഇതാണ് മൂന്നിനെയും കൂടെ ഒരൊറ്റ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആശയം കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ മറ്റു ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.